ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് നയൻത്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ കൂട്ടുകാരെ നമുക്ക് ആദ്യ ചോദ്യം നോക്കാം താഴെപ്പറയുന്നവയിൽ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് യെസ് ആൽബ്സ് പർവ്വത നിര പാമീർ പർവ്വതക്കെട്ട് റോക്കി പർവ്വത നിര ഹിമാലയം ഇവയിലേതാണ് കൂട്ടുകാരെ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് അതെ പാമീർ പർവ്വതക്കെട്ടാണല്ലേ ആൻസർ എന്താണ് പാമീർ പർവ്വതക്കെട്ട് ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതൻസിലെ ജനാധിപത്യത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏ നോക്കൂ സ്ത്രീകളെ പൗരന്മാരായി കണക്കാക്കിയിരുന്നില്ല ദി എന്താണ് അടിമകളെ പൗരന്മാരായി കണക്കാക്കിയിരുന്നു സി വർഷത്തിൽ നാല് തവണ യോഗം ചേർന്നിരുന്നു ഡി കരകൗശല തൊഴിലാളികളെ പൗരന്മാരായി കണക്കാക്കിയിരുന്നില്ല അപ്പൊ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് ഏതൻസിലെ ജനാധിപത്യത്തിൽ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് അതെ ഓപ്ഷൻ ബി ആണല്ലേ എന്താണ് ആടിമകളെ പൗരന്മാരായി കണക്കാക്കിയിരുന്നു ക്വസ്റ്റ്യൻ നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ കരേവാസ് എന്ന മണ്ണ് ഏത് കൃഷിക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് തേയില കാപ്പി ഏലം കുങ്കുമപ്പ് നൽകിയിട്ടുണ്ട് ഇതിൽ ഏതാണ് കരേവാസ് എന്ന മണ്ണ് ഏത് കൃഷിക്കാണ് ഏറ്റവും അനുയോജ്യം എന്നാണല്ലേ അല്ലേ ചോദിച്ചിട്ടുള്ളത് ഏത് കൃഷിക്കാണ് അതെ കുങ്കുമപ്പൂവാണല്ലേ ആൻസർ എന്താണ് കുങ്കുമപ്പൂ ഓക്കെ ഇതേ നാലാമത്തെ ചോദ്യം ഗോതമ്പ് പയർ കടുക് വർഗ്ഗങ്ങൾ തുടങ്ങിയവ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഗോതമ്പ് പയർ കടുക് വർഗ്ഗങ്ങൾ തുടങ്ങിയവ കൃഷി ചെയ്യുന്ന കാലം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് കൂട്ടുകാരെ അതേ റാബി സീസൺ ആണല്ലേ ഏതാണ് റാബി ഓക്കെ ഏതെങ്കിലും മാനവ വിഭവ വിഭവത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ജനസംഖ്യയുടെ വലിപ്പം ജനസംഖ്യയുടെ ഗുണമേന്മ ജനസംഖ്യയുടെ പ്രായം ജനസംഖ്യയുടെ ലിംഗഭേദം ഏതാണ് ആൻസർ അതെ ജനസംഖ്യയുടെ ഗുണമേന്മയാണ് അല്ലെ മാനവ വിഭവത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം ഏതാണ് ജനസംഖ്യയുടെ ഗുണമേന്മ ഓക്കേ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആറു മുതൽ പതിനഞ്ച് വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും എട്ട് എണ്ണത്തിന് മാത്രം ഉത്തരമെഴുതുക മൂന്ന് സ്കോർ വീതം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം കൂട്ടുകാരെന്ത് ചെയ്യുക കൂട്ടുകാർക്ക് നന്നായി അറിയാവുന്ന ഏതെങ്കിലും എട്ട് എണ്ണത്തിന് ഉത്തരമെഴുതുക ഓക്കെ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണതിൽ ഏക പൗരത്വം ഇന്ത്യൻ ഫെഡറലിസിൻ്റെ സവിശേഷതകളിൽ ഒന്നാണ് മറ്റ് സവിശേഷതകൾ എഴുതുക നമുക്കറിയാം ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നാണ് എന്ത് യെസ് ഏക പൗരത്വം അപ്പോൾ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് മറ്റ് സവിശേഷതകളാണല്ലേ നമുക്ക് ഏതൊക്കെ എഴുതാം കൂട്ടുകാരെ അതെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ നെക്സ്റ്റ് പോയിന്റ് എഴുതാം കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം അർദ്ധ ഫെഡറൽ സംവിധാനം ദെൻ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ അതുപോലെ അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന് ദൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കായി ദൻ ഭരണഘടനയുടെ പരമാധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതുസംഘടന അപ്പോൾ കൂട്ടുകാർ തീർച്ചയായും ഈ ക്വസ്റ്റ്യൻ എന്താണ് ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നൊക്കെ അപ്പോൾ എന്തൊക്കെയാണ് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം അർദ്ധ ഫെഡറൽ സംവിധാനം ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന് ഭരണഘട ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കായി ഭരണഘടനയുടെ പരമാധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതുഭരണഘടന മൂന്ന് മാർക്കല്ലേ പറഞ്ഞിട്ടുള്ളതിൽ ഏതെങ്കിലും മൂന്ന് പോയിന്റ്സ് കൂട്ടുകാർ എഴുതിയാൽ മതി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എക്കൽ സമതലങ്ങൾ എന്നാൽ എന്ത് ഇതിന്റെ രണ്ട് വിഭാഗങ്ങൾ വിഭാഗങ്ങളേവാ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം എക്കൽ സമതലങ്ങൾ എന്നാൽ എന്തെന്ന് എഴുതണം എന്താണ് കൂട്ടുകാരി എക്കൽ സമതലങ്ങൾ അതെ ടൊറേ മേഖലയ്ക്ക് അതായത് ടെറാ മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എന്ത് യെസ് എക്കൽ സമതലങ്ങൾ അപ്പോൾ എന്താണ് എക്കൽ സമതലങ്ങൾ എന്ന് ആദ്യം എഴുതാൻ നമുക്ക് ടെറാ മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗങ്ങളാണ് എക്കൽ സമതലങ്ങൾ ഇതിൻ്റെ രണ്ട് വിഭാഗങ്ങൾ വിഭാഗങ്ങളേവാ എന്നും ചോദിച്ചിട്ടുണ്ടല്ലേ നമുക്കറിയാം മെക്കൽ സമതലത്തിൻ്റെ രണ്ട് വിഭാഗങ്ങളാണ് ഏത് എസ് ബങ്കറും ഗാദറും അപ്പം ബങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ് യെസ് പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബങ്കർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ എന്ത് പറയുന്നു ഗാദർ എന്നും പറയുന്നു അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക എക്കൽ സമതലങ്ങൾ ഫസ്റ്റ് എന്താണെന്ന് എഴുതുക എക്കൽ സമതലങ്ങൾ എന്താണ് ടെറാ മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ ഇനി ഇതിൻ്റെ രണ്ട് വിഭാഗങ്ങൾ ഏവാ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ബങ്കർ ഗാദർ എന്ന് എഴുതുക ഓക്കെ ബങ്കറും ഗാദറും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നതിൻ്റെ ഏതെങ്കിലും മൂന്ന് കാരണങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും മൂന്നെണ്ണം എഴുതിയാൽ മതി നമ്മൾ നാലെണ്ണം കൊടുക്കുന്നുണ്ട് അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യുക ഏതെങ്കിലും മൂന്നെണ്ണം ഇതിൽ എഴുതുക ഓക്കെ നമുക്ക് ഏതൊക്കെ എഴുതാം യെസ് കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് ദെൻ സെക്കൻഡ് പോയിന്റ് എഴുതാം ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ഹിമം മൂടൽ മഞ്ഞ് ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു തെൻ ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധകോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനം ഇത്രയും കാര്യങ്ങളാണല്ലേ അപ്പോൾ ഇതിൽ ഏതെങ്കിലും മൂന്ന് കാരണങ്ങളാണ് കൂട്ടുകാർ എഴുതേണ്ടത് അപ്പം കൂട്ടുകാർക്ക് മൂന്ന് മാർക്ക് ലഭിക്കുന്നതാണ് ഓക്കെ ഇന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഉൽപ്പാദന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി തൊഴിലിനെ കണക്കാക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഉൽപാദന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ് തൊഴിലാണല്ലേ അല്ലെങ്കിൽ അഥവാ നമുക്ക് എന്ത് പറയാം യെസ് അധ്വാനം എന്ന് പറയും തൊഴിൽ അഥവാ അധ്വാനമാണ് എന്ത് യെസ് ഉൽപാദന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത് യെസ് ഉൽപാദന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി തൊഴിലിനെ കണക്കാക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തെല്ലാമാണ് കാരണങ്ങൾ അതെ അധ്വാനത്തിൽ നിന്നും ലഭിക്കുന്ന വേതനമാണ് എന്ത് യെസ് അധ്വാനത്തിൽ നിന്നും ലഭിക്കുന്ന വേതനമാണ് എന്താണ് ആ കൂടുതൽ ജനങ്ങളുടെയും വരുമാനമാർഗം അധ്വാനത്തിൽ നിന്നും ലഭിക്കുന്ന വേതനമാണ് കൂടുതൽ ജനങ്ങളുടെയും വരുമാനമാർഗ്ഗം അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഉൽപാദന പ്രക്രിയയിലെ ഏറ്റവും പ്രധാന ഘടകമായിട്ട് നമ്മൾ ഏത് പറയുന്നത് യെസ് തൊഴിൽ പറയുന്നതല്ലേ ഓക്കേ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ബുദ്ധമത പ്രചാരണത്തിനായി രൂപീകരിച്ച് സംഘങ്ങളെക്കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക എന്താണ് പറഞ്ഞിട്ടുള്ളത് ബുദ്ധമത പ്രചാരണത്തിനായി രൂപീകരിച്ച് സംഘങ്ങളെക്കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക എന്തൊക്കെയാണ് കൂട്ടുകാരെ ഈ സംഘത്തിൻ്റെ പ്രത്യേകതകൾ ബുദ്ധമത പ്രചാരണത്തിനായി രൂപീകരിച്ച സസ്യ സംഘങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ സന്യാസിമാരുടെ സംഘങ്ങളാണല്ലേ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഈ ലഘു കുറിപ്പിൽ എഴുതാം സന്യാസിമാരുടെ സംഘങ്ങൾ നെക്സ്റ്റ് എഴുതാം ജാതി ലിംഗ പരിഗണനകളൊന്നും കൂടാതെ എല്ലാവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി ദെൻ സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെട്ടത് ദൻ ചർച്ചകളിലൂടെയും ഭൂരിപക്ഷ അഭിപ്രായത്തിലൂടെയും ആയിരുന്നു സംഘങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത് ദെൻ സംഘത്തിൻ്റെ പ്രവർത്തന രീതി സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തുന്നതിന് സഹായകമായി അപ്പോൾ കുറിപ്പിൽ ഇത്രയും പോയിൻറ്റ്സ് കൂട്ടുകാർക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഓക്കെ എന്തൊക്കെയാണ് ഫസ്റ്റ് നമുക്ക് എഴുതാം എന്താണ് ഫസ്റ്റ് പോയിന്റായിട്ട് നമുക്ക് എഴുതാം സന്യാസിമാരുടെ സംഘങ്ങൾ ജാതി ലിംഗ പരിഗണനകളൊന്നും കൂടാതെ എല്ലാവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി ദെൻ സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് ദെൻ ചർച്ചകളിലൂടെയും ഭൂരിപക്ഷ അഭിപ്രായത്തിലൂടെയുമായിരുന്നു സംഘങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത് സംഘത്തിൻ്റെ പ്രവർത്തന രീതി സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തുന്നതിന് സഹായകമായി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്തെ ആസ്പദമാക്കി ഒരു ചെറു വിവരണം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കതിൽ എഴുതാം യെസ് പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിൽ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റാ പ്രദേശമാണ് എന്ത് യെസ് സുന്ദർബൻ അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് നമുക്ക് എഴുതാം പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിൻ്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റാ പ്രദേശമാണ് സുന്ദർബൻ ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് എന്ത് യെസ് കണ്ടൽ കാളുകൾ എന്താണ് ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ ദെൻ റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം അതുപോലെ തന്നെ മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ജലജീവി വർഗങ്ങൾക്ക് കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ സജീവ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നു ദെൻ വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയകേന്ദ്രം ദെൻ സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർ എന്ത് എഴുതുക ഇപ്പോൾ വിവരണത്തിൽ ഉൾപ്പെടുത്തുക ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മൂന്ന് തരം ഫലക അതിരുകൾ ഏവ ഓരോന്നിൻ്റെയും സവിശേഷത എന്തെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം മൂന്ന് തരം നമുക്കറിയാം ഏതൊക്കെയാണ് ഫലക അതിരുകൾ ഈ സംയോജക സീമ വിയോജക സീമ ചേതക സീമയല്ലേ അപ്പോൾ ഓരോന്നിന്റെയും സവിശേഷതയും കൂടി എഴുതണമല്ലേ ഫസ്റ്റ് നമുക്ക് സംയോജക സീമ എഴുതാം എന്താണ് ആ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് എന്ത് എസ് സംയോജക സീമ അപ്പോൾ വിയോജകസീമ എന്താണ് കൂട്ടുകാർ എസ് ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണ് എന്ത് വിയോജക സീമ ദെൻ ചേതക ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകൾ അപ്പോൾ ഫസ്റ്റ് കൂട്ടുകാരെന്ത് ചെയ്യുക ഫലത ഫലക അതിരുകളുടെ പേരുകൾ എഴുതുക സംയോജകസീമ വിയോജകസീമ ചേതക സീമ ദെൻ ഓരോ ഇതിൻ്റെയും സവിശേഷത സംയോജക സീമ എന്തായിരുന്നു യെസ് ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകൾ ദെൻ വിയോജകസീമ ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകൾ ചേതകസീമ ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകൾ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് യെസ് തന്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് തൻ്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണല്ലേ ഏതു പേരിലാണ് കൂട്ടുകാരെ അറിയപ്പെടുന്നത് യെസ് അശോകധമ്മ അഥവാ ധർമ്മയല്ലേ അശോകധമ്മ അഥവാ ധർമ്മ എന്താ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അതായത് അശോകതമ്മയിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം യെസ് മറ്റ് മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക നെക്സ്റ്റ് പോയിൻ്റ് എഴുതാം മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക ദൻ തേർഡ് പോയിൻ്റ് എന്താണ് യെസ് അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക അപ്പോൾ എന്തൊക്കെയാണ് മറ്റ് മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക മുതിർന്നവരെയും ഗുരു ന്മാരെയും ബഹുമാനിക്കുക അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക ഓക്കെ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ എന്താണ് പതിനഞ്ചാമത്തെ ചോദ്യം നോക്കൂ മേഘാലയിലെ ജനങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു ഇതിന് എന്ന് ജീവിക്കുന്നു എന്നത് ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം എന്താണ് ചോദ്യം മേഘാലയയിലെ ജനങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു എന്നത് ഒരു ഉദാഹരണ ഉദാഹരണത്തിലൂടെ വിശദമാക്കുക എന്തുകൊണ്ടാണ് കൂട്ടുകാരി മേഘാലയ ഉൾപ്പെടുന്ന മേഘാലയയിലെ അതായത് മേഘാലയയിലെ ജനങ്ങള് ആ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിനുള്ള കാരണം യെസ് മേഘാലയ ഉൾപ്പെടുന്ന പൂർവാചൽ പ്രദേശത്തെ അല്ലേ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാം പൂർവാചൽ പ്രദേശം എഴുതാം അല്ലേ ഇപ്പം മേഘാലയ ഉൾപ്പെടുന്ന പൂർവാചൽ പ്രദേശത്തെ ജനങ്ങളോട് ആ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ് അതിൻ്റെ കാരണം എന്താണ് കൂട്ടുകാരെ യെസ് നദികൾ മുറിച്ചു കടക്കുന്ന കടക്കുന്നതിനായിട്ട് ആ മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ഈ പ്രദേശത്തെ മനുഷ്യർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് എഴുതാം പൂർവാചൽ പ്രദേശത്തെ ജനങ്ങളല്ലേ മേഘാലയം ഉൾപ്പെടുന്ന പൂർവാചൽ പ്രദേശത്തെ ജനങ്ങളെന്ന് ഉദാഹരണം ഉദാഹരണം എഴുതാം ദെൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണെന്ന് പറയാൻ കാരണം എന്താണ് ആ നദികൾ മുറിച്ചു കിടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ഈ പ്രദേശത്തെ മനുഷ്യരെ ഉപയോഗിക്കുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കൂ പതിനാറ് മുതൽ പതിനേ ഇരുപത്തി വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും പത്തെണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നാല് സ്കോർ വീതമാണല്ലേ അപ്പോൾ കൂട്ടുകാർക്കറിയാവുന്ന ഏതെങ്കിലും പത്തെണ്ണത്തിന് കൂട്ടുകാർ ആൻസർ ചെയ്യുക ഓക്കെ നമുക്ക് പതിനാറാമത്തെ ചോദ്യം നോക്കാം ഹിമാലയ പ്രദേശത്ത് ടൂറിസം വികസനത്തിന് തുടക്കം കുറിക്കപ്പെട്ടത് എപ്രകാരം ദൻ ഈ പ്രദേശത്തിന്റെ ടൂറിസത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് ഏത് സംഭവത്തോടെയാണെന്നും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാം എന്താണ് ചോദ്യം എന്തായിരുന്നു ഹിമാലയ പ്രദേശത്ത് ടൂറിസം വികസനത്തിന് തുടക്കം കുറിക്കപ്പെട്ടത് എപ്രകാരമാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് ആൻസർ എഴുതാം തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഹിമാലയ പർവ്വത മേഖലയിലെ ആദ്യഘട്ട ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത് കൈലാസം മാനസരോവരം അമർനാഥ് ഹേമകുണ്ട് സാഹിബ് തുടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അതിൽ സബ് ക്വസ്റ്റ്യായിട്ട് ചോദിച്ചിരിക്കുന്നു നോക്കൂ ഈ പ്രദേശം ടൂറിസത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് ഏത് സംഭവത്തോടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് എഴുതാം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ആ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചതോടെയാണ് ടൂറിസം വികസനത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് ഇപ്പോൾ ഷിംല ഡാർജിങ് ഷില്ലോങ് അൽമോറ റോണി കെക്ക് മുസോറൈ നെയ് നൈറ്റിൻ നൈറ്റീൻ നൈനിതാൽ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് അപ്പൊ ഇതിന് രണ്ടിന്റെയും ആൻസർ എഴുതുക ഓക്കെ ദെൻ പതിനേഴാമത്തെ ചോദ്യം നമുക്ക് പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒരു രാജ്യത്തിന് അതിൻ്റെ മനുഷ്യ മൂലധനത്തെ എങ്ങനെയെല്ലാം ശക്തിപ്പെടുത്താൻ സാധിക്കും അതായത് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എസ് വിദ്യാഭ്യാസം അതുപോലെ തന്നെ എന്താണ് ആരോഗ്യ പരിരക്ഷ തൊഴിൽ പരിശീലനം കുടിയേറ്റം ലഭ്യത എന്തൊക്കെയാണ് വിദ്യാഭ്യാസം ആരോഗ്യ പരിരക്ഷ തൊഴിൽ പരിശീലനം കുടിയേറ്റം വിവരലഭ്യത ദൻ ഒരു രാജ്യത്തിന് അതിൻ്റെ മനുഷ്യമൂലധനത്തെ എങ്ങനെയെല്ലാം ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ എങ്ങനെയെല്ലാമാണ് കൂട്ടുകാർ യെസ് മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ ഒരുക്കുക അതുപോലെ തന്നെ എന്താണ് ആ വിദ്യാഭ്യാസ രംഗത്ത് വൻതോതിൽ നിക്ഷേപം സാധ്യമാക്കുക ദൻ നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുക ദെൻ തൊഴിലാളി സൗഹൃദ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക ഇൻഷുറൻ പരിരക്ഷ അതുപോലെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക മെച്ചപ്പെട്ട വേതനം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അപ്പോൾ എന്തൊക്കെയാണ് മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ ഒരുക്കുക വിദ്യാഭ്യാസ രംഗത്ത് വൻതോതിലുള്ള നിക്ഷേപം സാധ്യമാക്കുക നൈപുണി വികസനത്തിന് പ്രാധാന്യം നൽകുക തൊഴിലാളി സൗഹൃദ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക ഇൻഷുറൻസ് പരിരക്ഷ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക മെച്ചപ്പെട്ട വേതനം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അപ്പൊ ഒരു കാര്യത്തിന് അതിന്റെ മനുഷ്യ മൂലധനത്തെ എങ്ങനെയല്ലേ ശക്തിപ്പെടുത്താൻ സാധിക്കുക അപ്പോൾ ഓരോ കാരണങ്ങൾ ഓരോന്നായി ഓരോ പോയിന്റ്സ് ആയിട്ട് കൂട്ടുകാരെ എഴുതുക ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ പാമീറിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു പർവ്വതമാണ് കുൻലൂൻ മറ്റൊന്നിന്റെ പേരെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊന്നിന്റെ നമുക്ക് ഏത് ഏതെഴുതാം പത്തൊൻപതാമത്തെ ചൂദ്യം എൻ്റെ ഭൂപട ശേഖരം നിർമ്മിച്ചു തുടങ്ങിയാലോ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പട്ടിക പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഫേഴ്സ് നോക്കൂ പാമീറിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു പർവ്വതമാണ് കുല്ലുൻ മറ്റൊന്നിൻ്റെ പേരെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഏതൊക്കെ എഴുതാം എസ് കാര കാരക്കോറം എഴുതാം അതുപോലെ തന്നെ ഹിന്ദു കുഷും എഴുതാം അല്ലേ ഏതെങ്കിലും ഒന്ന് കൂട്ടുകാരെ എഴുതിയാൽ മതി ഓക്കെ കാരക്കോറം അല്ലെങ്കിൽ ഹിന്ദു കുഷ് ദൻ കാളി തീസ്ത എന്നീ നദികൾക്കിടയിലുള്ള ഹിമാലയ മേഖല ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് യെസ് സെൻട്രൽ ഹിമാലയാണ് അല്ലേ കാളി തീസ്ത എന്നീ നദികൾക്കിടയിലുള്ള ഹിമാലയ മേഖല ഏതാണ് സെൻട്രൽ ഹിമാലയാസ് ദെൻ ചെമിയും ദുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് കൂട്ടുകാരെ ചെമിയും ദുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദി അതെ ബ്രഹ്മപുത്രയാണ് അല്ലേ ആൻസറെന്താണ് ബ്രഹ്മപുത്ര ദൻ ഉത്തര പർവ്വത മേഖല വിഭാഗങ്ങളിൽ ഒന്നായി ഹിമാലയത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള പർവ്വത നിര ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഉത്തരപർവ്വത മേഖലാ വിഭാഗങ്ങളിൽ ഒന്നായി ഹിമാലയത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള പർവ്വത നിര ഏതാണ് അതെ ശിവാലിക് ആണല്ലേ ഏതാണ് ശിവാലിക് ഓക്കെ ഏതെൻ ഇരുപതാമത്തെ ചോദ്യം മഹാജനപദങ്ങൾ തമ്മിൽ മഹാപ ജനപദങ്ങൾ എന്താണ് ആ തമ്മിൽ തമ്മിലധികാരത്തിന് വേണ്ടിയിട്ട് നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഇതിൽ അന്തിമമായി വിജയിച്ചത് ആരായിരുന്നു എസ് മകതയായിരുന്നു മഗധയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ ഘടകങ്ങൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് മഗതിയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് യെസ് നല്ല മഴ ലഭിക്കുന്ന ഉൽപാദനക്ഷമതയുള്ള പ്രദേശമായിരുന്നു ഏത് യെസ് മഗധ നല്ല മഴ ലഭിക്കുന്ന ഉൽപാദനക്ഷമയുള്ള പ്രദേശമായിരുന്നു മഗത അതുപോലെ തന്നെ ധാരാളം ഇരുമ്പൈര് നിക്ഷേപവും ഉണ്ടായിരുന്നു അതിനാൽ ഉപകരണങ്ങൾക്കും ആയുധങ്ങൾക്കും ആവശ്യമായി ഇരുമ്പ് അവിടെ തന്നെ ലഭ്യമായി ദൻ യുദ്ധങ്ങളിൽ ആനകൾ പ്രധാന ഘടകമായിരുന്നു അതുപോലെ വനങ്ങളിൽ ആനകൾ യഥേഷ്ടം ഉണ്ടായിരുന്നു ഇത് മഗധയുടെ യുദ്ധവിജയം ഉറപ്പാക്കി ദൻ ഗംഗയും അതിൻ്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു അപ്പോൾ എന്ത് ചെയ്യുക മഗതയുടെ വളർച്ചക്ക് അനുകൂലമായ ഘടകങ്ങൾ ഇതുപോലെ എഴുതുക ഓരോ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓക്കെ എന്തൊക്കെയായിരുന്നു നല്ല മഴ ലഭിക്കുന്ന ഉൽപ്പാദനക്ഷമതയുള്ള പ്രദേശമായിരുന്നു മകധ അതുപോലെ തന്നെ ധാരാളം ഇരുമ്പയിൽ നിക്ഷേപവും ഉണ്ടായിരുന്നു അതിനാൽ ഉപകരണങ്ങൾക്കും ആയുധങ്ങൾക്കും ആവശ്യമായി ഇരുമ്പ് അവിടെ തന്നെ ലഭ്യമായി ദൻ യുദ്ധങ്ങളിൽ ആന പ്രധാന ഘടകമായിരുന്നു ദൻ വനങ്ങളിൽ ആനകൾ ഉണ്ടായിരുന്നു ഇത് മഗധയുടെ യുദ്ധവിജയം ഉറപ്പാക്കി ദൻ ഗംഗയും അതിന്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ക്രമപ്പെടുത്തി എഴുതുക വേദകാലഘട്ടത്തിലെ ഗോത്ര സാമൂഹ്യ വ്യവസ്ഥ മൗര രാജ്യത്തെ കച്ചവടക്കാർ ദെൻ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി കച്ചവടം തൊഴിലാക്കിയ മനുഷ്യൻ അപ്പൊ നോക്കൂ വേദകാലഘട്ടത്തിലെ ഗോത്ര സാമൂഹ്യ വ്യവസ്ഥ ഏതായിരിക്കും അതെ ജനയാണല്ലേ ദെൻ മൗര്യരാജ്യത്തെ കച്ചവടക്കാർ മൗര്യരാജ്യത്തെ കച്ചവടക്കാർ എന്ന് പറയുന്നത് സാത്തവാഹകരാണ് ദെൻ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി ഗഹപതികൾ ദെൻ കച്ചവടം തൊഴിലാക്കിയ സോറി എന്താണ് ആ കച്ചവടം തൊഴിലാക്കിയ ധനാന്യർ എന്ന് പറയുന്ന ആരാണ് യെസ് ഗണപതി അതായത് ഗണപതി ഗഹപതികളാണ് അല്ലെ എന്താണ് നോക്കൂ കച്ചവടം തൊഴിലാക്കിയ ധനാന്യർ അത എന്താണ് ഗഹപതികൾ ദെൻ വേദകാല ഘട്ടത്തിലൊന്നുകൂടി നമുക്ക് നോക്കാം വേദകാലഘട്ടത്തിലെ ഗോത്ര സാമൂഹ്യ വ്യവസ്ഥ ഏതാണ് യെസ് ജന ധൻ മൗര്യരാജ്യത്തെ കച്ചവടക്കാര് സാത്തവാഹകർ ഗെൻ ഗോത്ര സമൂഹങ്ങൾക്ക് ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി അത് ജനപദങ്ങളല്ലേ ധൻ കച്ചവടം തൊഴിലാക്കിയ ധനാണ്ടെന്ന് പറയുന്നത് ദഹപതികൾ ഇതുപോലെ ക്രമപ്പെടുത്തി എഴുതുക ഓക്കേ ഏതെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളുടെ രണ്ട് വിഭാഗങ്ങളേവ വിശദമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളുടെ രണ്ട് വിഭാഗങ്ങളേവ അവ വിശദീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ യെസ് ഉഷ്ണമേഖല ഇലപ്പൊഴിയും കാടുകളല്ലേ ഇലപ്പൊഴിയും വനങ്ങളും ആർദ്ര ഇല പൊഴിയും വനങ്ങളും ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളും ആർദ്ര ഇല പൊഴിയും വനങ്ങൾ അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളുടെ ആ എങ്ങനെയാണ് വാർഷിക മഴ എന്ന് പറയുന്നത് യെസ് എഴുപത് സെൻറ്റിമീറ്ററിനും നൂറ് സെൻറ്റിമീറ്ററിനും ഇടയിലാണ് അതായത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ എന്താ പറയുന്നത് അതിൻ്റെ രണ്ട് വിഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ് യെസ് വരണ്ട ഇലപൊഴിയും കാടുകളും ആർദ്ര ഇലപൊഴിയും കാടുകളുമാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളുടെ രണ്ട് വിഭാഗങ്ങൾ ഏതൊക്കെയാണ് വരണ്ട ഇല പൊഴിയും കാടുകൾ ആർദ്ര ഇലപൊഴിയും കാടുകൾ ഓക്കെ നമുക്ക് വരണ്ട ഇലപൊഴിയും കാടുകളെ ഫസ്റ്റ് നോക്കാം അതിന് വാർഷിക മഴ എന്ന് പറയുന്നത് എഴുപത് സെൻറ്റിമീറ്ററും നൂറ് സെൻറ്റിമീറ്ററും ഇടയിലാണ് ഇതിന് കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് യെസ് ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും നെക്സ്റ്റ് ഏതാണ് ആർദ്ര ഇല പൊഴിയും കാടുകളാണ് അതിൽ അപ്പോൾ വാർഷിക മഴ എന്ന് പറയുന്നത് നൂറ് സെൻറ്റിമീറ്ററിനും ഇരുന്നൂറ് സെൻറ്റിമീറ്ററിനും ഇടയിൽ ഇതിന് കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഇസ്റ്ററായ് ഓബർ മേഖല ഉൾപ്പെടുന്ന സിബാലിക് താഴ്വര ഒഡീഷയിലും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും അപ്പോൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഉഷ്ണമേഖല ഇലപ്പൊഴിയും വനങ്ങളുടെ രണ്ട് വിഭാഗങ്ങൾ എഴുതുക അതിനുശേഷം ഓരോന്നും വിശദീകരിച്ച് എഴുതുക ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കാം യൂറോപ്പിലെ പ്രധാന മദ്യശില കേന്ദ്രമേതാണ് ദെൻ മദ്യശിലായുഗത്തിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ യൂറോപ്പിലെ പ്രധാന മദ്യശിലാ കേന്ദ്രം ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട് മദ്യശിലായുഗത്തിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കാനും പറഞ്ഞിട്ടുണ്ടല്ലേ ഇംഗ്ലണ്ടിലെ ആ പ്രധാന മധ്യശിലായുഗ കേന്ദ്രം ഏതാണ് എസ് സ്റ്റാർക്കാർ ആണല്ലേ ദെൻ ശ്രീലങ്കയിലെ നമുക്കറിയാം ഫാഹിയാൻ ഗുഹയാണ് ദെൻ ഇന്ത്യ ഉത്തർപ്രദേശിലെ ഇന്ത്യയിൽ ഉത്തർപ്രദേശിലെ സരൈന ഹർറായി ആണല്ലേ അപ്പോൾ ഇതെല്ലാം പഠിച്ചു വയ്ക്കുക ഏതാണ് വരിക എന്ന് നമുക്കറിയില്ല ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മധ്യശിലായുഗത്തിൻ്റെ സവിശേഷതകളും കൂടി വിശദീകരിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ പോയിൻറ്റ്സ് എഴുതാം അതെ സൂക്ഷ്മശിലായുധങ്ങളുടെ ഉപയോഗം അതുപോലെ വേട്ടയാടലിലും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗ്ഗം ദെൻ മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു ദൻ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ലിംഗ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം ഇതൊക്കെയല്ലേ സവിശേഷതകൾ മധ്യശിലായുഗത്തിൻ്റെ ഓരോ പോയിൻ്റ്സ് ആയിട്ട് കൂട്ടുകാരെഴുതുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ യൂണിയൻ ലിസ്റ്റ് സമവർത്തി ലിസ്റ്റ് എന്നിവ എന്താണെന്ന് ഉദാഹരണ സഹിതം വിശദമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് യൂണിയൻ ലിസ്റ്റ് സമവർത്തി ലിസ്റ്റ് ഉദാഹരണ സഹിതം നമ്മളോട് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്താണ് കൂട്ടുകാരെ യെസ് കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് പട്ടികയാണെന്ത് യൂണിയൻ ലിസ്റ്റ് ഇതിന് ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് യെസ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇത് തൊണ്ണൂറ്റിയേഴ് വിഷ വിഷയങ്ങളുണ്ടായിരുന്നു ഇതിന് ഉദാഹരണം ഏതൊക്കെയാണ് വിദേശകാര്യം പ്രതിരോധം റെയിൽവേ ബാങ്കിങ് പൗരത്വം തുടങ്ങിയവയാണല്ലേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം യൂണിയൻ ലിസ്റ്റ് എന്താണെന്ന് എഴുതാം കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് എന്ത് യൂണിയൻ ലിസ്റ്റ് ഇതിന് എക്സാമ്പിൾ എഴുതാം വിദേശകാര്യം പ്രതിരോധം റെയിൽവേ ബാങ്കിങ് പൗരത്വം നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഏതാണ് സമവർത്തി ലിസ്റ്റ് അഥവാ ഏതാണ് കൺകറന്റ് ലിസ്റ്റ് ആണല്ലേ അപ്പോ കൺകറന്റ് ലിസ്റ്റിന്റെ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് യെസ് കേന്ദ്ര ഗവൺമെൻ്റും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് കൺകറൻറ്റ് ലിസ്റ്റ് പിന്നെ എക്സാമ്പിൾ എന്തൊക്കെയാണ് വിദ്യാഭ്യാസം വനം ട്രേഡ് യൂണിയനുകൾ വിവാഹം ജനന മരണ രജിസ്ട്രേഷൻ മുതലായവയാണല്ലേ അപ്പോൾ തുടക്കത്തിൽ ഇതിൽ എത്ര വിഷയങ്ങളുണ്ടായിരുന്നു അത് നാൽപ്പത്തി ഏഴ് വിഷയങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് ഇനി ഒന്നുകൂടി ഉണ്ടല്ലോ ഏതാണത് ഏതായിരുന്നു കൂട്ടുകാരെ യെസ് നമുക്കേതാണ് നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് പറഞ്ഞിട്ടില്ലല്ലോ യൂണിയൻ ലിസ്റ്റും കൺകറൻ ലിസ്റ്റുമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക സ്റ്റേറ്റ് ലിസ്റ്റ് കൂടി പഠിച്ചു പോവുക ഓക്കെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ് ഈ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരം വിഷയമുള്ള അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് എന്ത് ഈ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ തുടക്കത്തിൽ അറുപത്താറ് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് ഞാൻ എക്സാമ്പിൾ ഏതൊക്കെയാണ് കൃഷിൽ ജയിൽ കൃഷി ജയിൽ പോലീസ് തദ്ദേശ സ്വയംഭരണം കൃഷി ജയിൽ പോലീസ് തദ്ദേശ സ്വയംഭരണം ഒക്കെ ഏതായാലും നമുക്ക് ഇരുപത്താറാമത്തെ ചോദ്യം നോക്കാം മൗര്യരാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ മരണം മൗര്യരാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച് വിവരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭരണ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ എഴുതാം യെസ് വിശാലമായ മൗര്യരാജ്യം വിവിധ പ്രവിശ്യകളായിട്ട് ആ വിഭജിച്ചിരുന്നു ദൻ പ്രവിശ്യകൾ എന്താണ് ഗവർണർമാരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു തലസ്ഥാനമായ പാടലി പുത്രൻ ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു അപ്പം പൗരരാജ്യത്തിൻ്റെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു യെസ് വിശാലമായ മൗര്യരാജ്യം വിവിധ പ്രവിശ്യകളായിട്ട് വിഭജിച്ചിരുന്നു പ്രവിശ്യകൾ ഗവർണർമാരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു തലസ്ഥാനമായ പാടലി പുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു നെക്സ്റ്റ് നോക്കാം ആദ്യകാല വേദകാലം പിൽക്കാല വേദകാലം എന്നീ കാലഘട്ടങ്ങളിൽ നൽകിയിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിതിൽ ഉൾപ്പെടുത്താം കൂട്ടുകാരെ ആദ്യകാല വേദകാലത്ത് പിൽക്കാല വേദകാലം എന്ന് നൽകിയിട്ടുള്ള സൂചനകൾ എന്തൊക്കെയാണ് വ്യാപനം ജനസമൂഹം ആരാധന ഉപജീവന മാർഗം ഇത്തരം പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ആദ്യകാല വേദകാലം പിൽക്കാല വേദകാലം എന്നീ കാലഘട്ടങ്ങളെ വിശദീകരിച്ച് എഴുതാൻ അപ്പോൾ നോക്കൂ ആദ്യകാല വേദകാലം എന്തായിരുന്നു സപ്ത സിന്ധു പ്രദേശമാണല്ലേ ദെൻ പിൽക്കാല വേദകാലം എങ്ങനെയാണ് ഗംഗാ സമുദ്രം വരെ വ്യാപിച്ചു കിടന്നിരുന്നു ദെൻ ആദ്യകാല വേദകാലത്ത് എങ്ങനെയായിരുന്നു ഇടയസമ്പദ് വ്യവസ്ഥയായിരുന്നു അതുപോലെ തന്നെ അർദ്ധ നാടോടികളായിരുന്നു അല്ലേ ദൻ സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനമായിരുന്നു ആദ്യ വേദകാലത്ത് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ കാട് വെട്ടിത്തെളിച്ചും തീയിട്ടും അവരെന്ത് ചെയ്തിരുന്നു എസ് കൃഷി ചെയ്തിരുന്നു ദൻ എന്താണ് നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു അവിടെ സമൂഹം അല്ലേ ദെൻ യാഗങ്ങൾ ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാനാ ചെയ്യുന്ന ചെയ്യാവുന്നവയുമായിരുന്നു അതുപോലെ തന്നെ എന്താണ് അവരുടെ ആരാധന ആ പ്രകൃതി ശക്തികളെ ആരാധിച്ചു ഓക്കെ ദ നെക്സ്റ്റ് നമുക്ക് പിൽക്കാല വേദകാലം നോക്കാം ഗംഗാ സമതലം വരെ വ്യാപിച്ചു വ്യാപനം അപ്പം എങ്ങനെയാണ് ഗംഗാ സമതലം വരെ വ്യാപിച്ചു ദെൻ ജനസമൂഹം എങ്ങനെയാണ് യെസ് സ്ത്രീ ജനസമൂഹം യെസ് എങ്ങനെയായിരുന്നു സ്ത്രീകളുടെ സാമൂഹ്യ പദവിക്ക് അവിടെ എങ്ങനെയായിരുന്നു മങ്ങലേറ്റു അതുപോലെ അവരെന്താണ് കൃഷിക്ക് പ്രാധാന്യം നൽകി സ്ഥിരവാസ ജീവിതം ആരംഭിച്ചു അല്ലേ അതുപോലെ തന്നെ വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടു ദൻ ആരാധന എന്താണ് ആ പ്രത്യേക ആരാധനാമൂർത്തി രൂപപ്പെടുന്നു ദെൻ വിവിധ കരകൗശല വിദ്യകളുടെ തുടക്കം അതുപോലെ തന്നെ യാഗങ്ങളും സങ്കീർണവും ചെലവേറിയതായി യാഗങ്ങളുടെ പ്രത്യേക വിഭാഗത്തിനെ മാത്രം അധികാരമായിട്ട് മാറി അപ്പോൾ എന്ത് ചെയ്യുക ആദ്യകാല വേദകാലവും പിൽക്കാല വേദകാലവും നമ്മുടെ വ്യാപനം ജനസമൂഹ ആരാധന ഉപജീവന മാർഗ്ഗം എന്നീ ആസൂ നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച് എഴുതുക നമ്മൾ ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം കൂട്ടുകാരെന്ത് ചെയ്യുക വിശദീകരിച്ച് ഓരോ പോയിന്റ്സും വിശദീകരിച്ച് എഴുതുക ഓക്കെ ഓക്കെ കൂട്ടുകാരെ അങ്ങനെ ഈ ക്വസ്റ്റിനുള്ള ഇരുപത്തിയേഴ് ആണ് നമ്മൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തുടർന്നും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ്